നമസ്കാരം. മാപ്പിള ലേഖനയെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നേയില്ല. കൃത്യം 100 വർഷം മുൻപ് മലബാറിലെ നിരവധി താലൂക്കുകളിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ ഖിലാഫത്തു പ്രക്ഷോഭം ഒരു വംശീയ ലഹളയായി, വർഗീയ ലഹളയായി രൂപാന്തരം പ്രാപിച്ചപ്പോൾ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട മഹാത്മാഗാന്ധിയും മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളും എന്തിനേറെ മഹാനായ അംബേദ്കറും പോലെ കരഞ്ഞുപോയ ആ കലാപത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മലയാളികളെ വേട്ടയാടുന്നു. എന്നാൽ മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. അത് വിദേശ ശക്തികൾക്കെതിരെയുള്ള കേരളത്തിലെ ഏറ്റവും ഫലപ്രദമായ ചെറുത്തുനിൽപ്പായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഒരു ചരിത്രത്തിൻ്റെ അപനിർമ്മാണമാണ് പിന്നീടുണ്ടായത്. ആ അപനിർമ്മാണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിരുന്നു മമ്മൂട്ടി നായകനായ 1921. ആ സിനിമ 3 പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ പഴയ ചരിത്രമൊക്കെ ആളുകൾ ചികഞ്ഞെടുത്തുകൊണ്ട് സത്യത്തിൻ്റെ കണിക തേടിപ്പോവുകയാണ്. എത്ര മാറ്റി എഴുതപ്പെട്ടാലും മലബാറിലെ പാവപ്പെട്ട ഹിന്ദുവിൻ്റെ ചോര വാർന്നൊഴുകിയ ദിനങ്ങൾ ആരും മറക്കുകയില്ല എന്ന് വർത്തമാനകാല അനുഭവങ്ങൾ തെളിയിക്കുന്നു. മാപ്പിള ലഹളയുടെ ഇരയായി ഇല്ലം വിട്ടോടേണ്ടി വന്ന സാവിത്രി എന്ന നമ്പൂതിരി യുവതി ഒടുവിൽ ചാത്തൻ എന്ന പുലയ യുവാവിൻ്റെ കുടിയിൽ അഭയം തേടുകയും അവർ തമ്മിൽ ജാതി വെറിക്കും വംശവിദ്വേഷത്തിനും അപ്പുറമുള്ള ഒരു പ്രണയം രൂപപ്പെടുകയും ചെയ്തതിൻ്റെ സുന്ദരമായ കഥ ദുരവസ്ഥ എന്ന കണ്ഠകാവ്യത്തിലൂടെ മലയാളം കണ്ട ഏറ്റവും വലിയ കവികളിൽ ഒരാളായ കുമാരനാശാൻ കോറിയിടുമ്പോൾ അത് മാപ്പിള ലഹളയുടെ ഏറ്റവും സത്യസന്ധമായ വിവരണമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇന്ന് മാപ്പിള ലഹളയുടെ ചരിത്രത്തിൽ ചിലർ ബോധപൂർവം അപനിർമ്മാണം നടത്തുമ്പോൾ ദുരവസ്ഥ എന്ന ആ കണ്ഠകാവ്യം തന്നെ ഏറ്റവും വലിയ തെളിവായി മാറുന്നു. സാവിത്രി ഇല്ലം വിടുന്നത് മുതൽ ചാത്തനുമായുള്ള പ്രണയം ഉണ്ടാവുന്നത് വരെയുള്ള ഇടവേളയിൽ സാവിത്രി കണ്ടതും കേട്ടതുമൊക്കെ മാപ്പിള ലഹളയുടെ കൃത്യമായ വിവരണമാണ്. ഉത്തരാധുനിക സാഹിത്യ നിരൂപകർ അതിനെയൊക്കെ ചരിത്രത്തിൻ്റെ വേറൊരു ഭാഗമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും കുമാരനാശാൻ പറഞ്ഞതെന്തേയെന്ന് എല്ലാവർക്കും അറിയാം. കേദാരവും കാടുമൂരും മലകളുമാർന്ന കേരളത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ആ കവിത ഏറനാടിനെ വിശേഷിപ്പിക്കുന്നത് ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നൊഴും ഏറനാട്ടിൽ എന്നാണ്. സാവിത്രി ഇല്ലം വിട്ടിറങ്ങുന്നതിനെക്കുറിച്ച് കവി ഇങ്ങനെ എഴുതുന്നു: ഭള്ളാർന്ന ദുഷ്ട മുഹമ്മദന്മാർ കേറി കൊള്ളയിട്ടാർത്ത ഹോ തീ കൊളുത്തി വെന്തുപോയൊരു വമ്പിച്ച മനക്കലെ സന്താനവല്ലരിയാണിക്കുമാരി. അതായത് അഹങ്കാരം കലർന്ന ദുഷ്ടന്മാരായ മുഹമ്മദന്മാർ ഇസ്ലാമിസ്റ്റുകൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടി കേറി തീ കൊളുത്തി വെന്തുപോയ ഒരു മനയിലെ സന്താനമാണിവൾ. ആര്? സാവിത്രി. കൊള്ളക്കാരൊട്ടാളെ വെട്ടിക്കൊല ചെയ്തും അള്ളാമതത്തിൽ പിടിച്ചു ചേർത്തും ഉള്ളിൽ നടക്കും തിരക്കിലിരുട്ടിലി പുള്ളിമാൻ കണ്ണിയാൾ ചാടിപ്പോന്നോൾ. കൊള്ളക്കാർ ഒരുപാട് പേരെ വെട്ടിക്കൊല ചെയ്തു, അവരെ അള്ളാമതത്തിൽ പിടിച്ചു ചേർത്തു, അതായത് മതപരിവർത്തനം നടത്തി. ആ തിരക്കിനിടയിലൂടെ പുള്ളിമാന്റെ കണ്ണുള്ള ഈ സുന്ദരിക്കുട്ടി ചാടിപ്പോന്നു, അതായത് കൊല്ലപ്പെടാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നീട് മാപ്പിളമാർ നടത്തിയ ഇല്ലം ആക്രമണത്തെക്കുറിച്ച് ആശാൻ ഇങ്ങനെ എഴുതി: അല്ലല്ല എന്തെല്ലാം ചെയ്യുന്നു കശ്മലർ, നല്ലാർ ജനങ്ങളെ കാൺകവയ്യേ, അമ്മമാരില്ലേ സഹോദരിമാരില്ലേ, ഈ മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ, നിങ്ങൾക്കൊന്നും അമ്മമാരും പെങ്ങന്മാരും ഇല്ലേ, ഈശ്വരനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലേ, ഹന്ത മതമെന്ന് ഘോഷിക്കുന്നല്ലോ ഈ ജന്തുക്കൾ എന്നതിൽ നീതിയില്ലേ, മതത്തിന്റെ പേര് പറഞ്ഞാണല്ലോ ഈ ജന്തുക്കൾ ഇങ്ങനെ നീതിയില്ലാതെ പറയുന്നത്. കത്തിയമർന്ന ഇല്ലത്തുനിന്നും ചാടിയിറങ്ങി സർപ്പക്കാവിന്റെ ഇരുളിൽ നിന്ന് സാവിത്രി നോക്കുമ്പോൾ കാണുന്നത് വാൾമുനയിൽ അപ്പനെയും അമ്മയെയും മതം മാറ്റുന്ന ഭീകര ദൃശ്യങ്ങളാണ്. അവിടെ നിന്നും ഇരുളിന്റെ മറവിലൂടെ ഓടുകയാണ്. ഒരു വെളിച്ചം കണ്ടപ്പോൾ അഭയം കയറി അവിടെ ചെല്ലുമ്പോൾ അതേക്കുറിച്ച് ആശാൻ പറയുന്നു: തൊഴുത്തുവിട്ടോടിച്ചെന്ന് പുലിതൻ മടയിൽ കയറിയ പൈക്കിടാവിനെ എന്ന പോലെ അവൾ ഞെട്ടിപ്പോയി. കാരണം അതൊരു മുസ്ലിം പള്ളിയായിരുന്നു, അവിടെയായിരുന്നു കലാപങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. തെക്കോട്ടു വെച്ചു നടന്ന ദൂരം ചെന്നു
പൊക്കത്തിൽ എങ്ങോ ഒരിടുപ്പ് കാണായി, ഉള്ളിൽ വിളക്കെരിയുന്ന മാപ്പിള പള്ളിയാണെന്ന് ഞാൻ സംശയിച്ചു. പെട്ടുവഴിക്കരികത്താകയാൽ നടന്നൊട്ടടുത്തപ്പോൾ അകത്ത് കേൾക്കാമായി തിങ്ങി ജനങ്ങൾ സംസാരിപ്പതും ഇടയ്ക്കതി ഇങ്ങനെ അങ്ങൊരാൾ കൽപ്പിച്ചതും. വെള്ളക്കാരെ ചുട്ടുരിക്കാൻ ജന്മിമാരില്ല, മടിച്ചു കുളം കുഴിപ്പിൻ, അള്ളായല്ലാതെ ഒരു ദൈവം മലയാളത്തിൽ ഇല്ലാതാക്കിയിടുവാൻ ഇത് ചെയ്തു. അതായത് വെള്ളക്കാരെ മാത്രം പോരാ, അള്ളായല്ലാതെ മറ്റൊരു ദൈവം മലയാളത്തിൽ ഇല്ലാതാക്കാൻ, എല്ലാവരെയും കൊല്ലാൻ. വളരെ, ഞാൻ പറയുന്നത് ഇത്രയും ശക്തവും വ്യക്തവുമായി. ദുരവസ്ഥ വായിച്ചു നോക്കിയാൽ അറിയാം ഇത്രയും ശക്തവും വ്യക്തവുമായി. ഇതൊരു വർഗീയ ലഹളയായിരുന്നു എന്നതിൻ്റെ ചരിത്ര സാക്ഷ്യം മറ്റൊരിടത്തുമില്ല. ഇത് നേരിട്ട് കണ്ട കുമാരനാശാൻ എഴുതിയതാണ്. കുമാരനാശാനെ ശ്രീനാരായണ ഗുരുദേവനായിരുന്നു അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് എഴുതിയ കവിതയാണ്. ഇവിടെ അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഏറെ വൈകാതെ കുമാരനാശാൻ തൻ്റെ 51-ാമത്തെ വയസ്സിൽ കൊല്ലം പല്ലനയാറ്റിൽ മുങ്ങിമരിക്കുന്നു. ഈ മരണം സത്യസന്ധമാണോ? ഈ മരണത്തിൻ്റെ പിന്നിൽ ദുരൂഹതകളുണ്ടോ? ആലോചിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ RSS നേതാവ് ജയദന്തകുമാർ. RSSന്റെ തന്നെ ഭാഗമായ പ്രജ്ഞാപ്രവാറിൻ്റെ ദേശീയ കോർഡിനേറ്ററാണ് ഈ നന്ദകുമാർ. വലിയ പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, ചിന്തകനാണ്, ശാസ്ത്രബോധമുള്ളയാളാണ്, ചരിത്രജ്ഞാനമുള്ളയാളാണ്. അദ്ദേഹത്തിന് RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയിൽ വലിയ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ മാപ്പിള ലഹളയുമായി നടത്തിയ ഒരു സംവാദത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കുമാരനാശാൻ മാപ്പിള ലഹളയെ എതിർത്തിരുന്നയാളാണ്. അതേ തുടർന്ന് പൊടുന്നനെ അദ്ദേഹം മരിക്കുകയായിരുന്നു. ആ മരണം കൊലപാതകമാണോ എന്ന് ഇനിയെങ്കിലും അന്വേഷിക്കണമെന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആവശ്യമനുസരിച്ചാണ് കുമാരനാശാൻ മലബാർ സന്ദർശിച്ചത്. അന്നത്തെ ഹിന്ദുക്കളുടെ വേദന അറിഞ്ഞിട്ടാണ് അദ്ദേഹം ദുരവസ്ഥ എഴുതിയത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ഇസ്ലാമിക മതഭ്രാന്തന്മാർ നടത്തി. കുമാരനാശാൻ ദുരവസ്ഥ എന്ന കൃതി പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ വളരെ കൃത്യമായി അദ്ദേഹം മറുപടി നൽകുന്നു. തൻ്റെ നേരിട്ടുള്ള അനുഭവത്തിനും ബോധ്യത്തിനുമായുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നും അത് ഒരു കാരണവശാലും പിൻവലിക്കുകയില്ലെന്നും കുമാരനാശാൻ വ്യക്തമാക്കിയിരുന്നു. മാസങ്ങൾക്കുള്ളിൽ പല്ലനയാറ്റിൽ നടന്ന ബോട്ടപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. ഖിലാഫത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന ആര്യ സമാജത്തിലെ സ്വാമി ശ്രദ്ധാനന്ദൻ കൊല്ലപ്പെടുകയായിരുന്നു. സമാനമായ സാഹചര്യത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുമാരനാശാൻ ആ പട്ടികയിൽപ്പെട്ടാണോ കൊല്ലപ്പെട്ടതെന്ന് അന്വേഷിക്കണം. ഇതാണ് നന്ദകുമാർ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അത് ഉയർന്നു വരുന്നു. നന്ദകുമാറിനെ പോലെ ചരിത്രബോധമുള്ള ഒരാൾ കുമാരനാശാൻ്റെ മരണം ദുരൂഹമാണ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിവാദം തന്നെയാണ്. അഹിംസാ പ്രവാചകനായ മഹാത്മാഗാന്ധിക്കു പോലും ഒന്നും പറയാനോ പ്രതിഷേധിക്കാനോ വയ്യാത്തൊരു കാലമായിരുന്നു അത്. അക്കാലത്താണ് കുമാരനാശാൻ ഇങ്ങനെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞത്. പിന്നാലെ അദ്ദേഹം മരിക്കുമ്പോൾ നമുക്കറിയാം പല്ലനയാറ്റിൽ രാവിലെ 3 മണിക്ക് അദ്ദേഹം കോട്ടയത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊല്ലത്ത് നിന്നും കോട്ടയത്തിലേക്കുള്ള ബോട്ടിന് പോകുമ്പോൾ അദ്ദേഹം രാവിലെ പല്ലനയാറ്റിൽ മുങ്ങി മരിക്കുകയായിരുന്നു. ഒപ്പം ഏതാണ്ട് 15 പേരും മരിച്ചതായി പറഞ്ഞു. പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടത്. മാത്രമല്ല, അദ്ദേഹം ഇവിടുത്തെ ഐത്തോച്ചാടനത്തിൻ്റെ ഈ ദുരവസ്ഥ ഈ മാപ്പിള ലഹളയ്ക്കെതിരുള്ളത് മാത്രമായിരുന്നില്ല, ഐത്തോച്ചാടനത്തിൻ്റെ ഒരു വലിയ ബൈബിളായിരുന്നു അല്ലെങ്കിൽ ഗീതയായിരുന്നു ഈ ദുരവസ്ഥ എന്ന് പറയുന്നത്. ഒരു വശത്ത് മാപ്പിള ലഹളയ്ക്കെതിരെ പറയുമ്പോൾ ഈ പറയുന്ന വംശീയതയ്ക്കെതിരെയുള്ള ഒരു വലിയ മാഗ്നാകാർട്ട കൂടിയായിരുന്നു ദുരവസ്ഥ. ഗുരുദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു. ശ്രീനാരായണ ധർമ്മം പരിപാലിക്കുന്നതിന് വേണ്ടി SNDP ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. ഡോക്ടർ പൽപ്പുവായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും അദ്ദേഹത്തെ മുൻപോട്ട് കൊണ്ടുവന്നതും. ഇങ്ങനെ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ മലയാളം കണ്ട ഏറ്റവും വലിയ 2-3 കവികളിൽ ഒരാളാണ്. ഒരുപക്ഷെ എഴുത്തച്ഛന് ശേഷം മലയാളം കണ്ട ഏറ്റവും മഹാനായ കവി കുമാരനാശനാവാം. അങ്ങനെയൊരു കുമാരനാശാൻ്റെ മരണം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇതൊരു സ്വാഭാവികമായ മുങ്ങിമരണമാണോ കൊലപാതകമാണോ എന്ന് ഇനിയെങ്കിലും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു.